ഇൻ്റർനാഷണൽ മാച്ചസിൽ അവർ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽസ് നേടിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത്രയും കാമ്പുള്ളൊരു കഥ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവരൊരു അഹങ്കാരിയായിരുന്നു, അതുപോലെ തന്നെ ഒരു റിസർവ്ഡ് പേഴ്സൺ ആയിരുന്നു എന്ന്. ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അവരുടെ ബെൽറ്റ് യൂസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ വേറൊരു മത്സരാർത്ഥി ബെൽറ്റ് നൽകുകയും അത് വെച്ച് മത്സരിച്ച് അവർക്ക് വെള്ളി മെഡൽ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് യഥാർത്ഥ വിജയം എന്താണെന്ന് മനസ്സിലായത്. ഒരു സ്പോർട്സ് പേഴ്സൺ എങ്ങനെയായിരിക്കണമെന്നും അവർ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് നേടുന്ന യഥാർത്ഥ വിജയമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് അവരുടെ ക്യാരക്ടറിന് വളരെ വലിയൊരു ചേഞ്ച് നൽകി. ക്യാൻസർ എന്ന മഹാരോഗത്തോട് പൊരുതി വിജയിച്ചവരോടെല്ലാം തന്നെ നമുക്ക് ബഹുമാനമാണ്. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് യുവരാജ് സിംഗിനെയൊക്കെ നമ്മൾ കാണാറുമുണ്ട്. അതുപോലെ തന്നെ ഒരു കഥയാണ് ഈ ഡിംപിൾ എന്ന വ്യക്തിക്കും പറയാനുള്ളത്. ഡിംപിൾ ക്യാൻസറിനോട് പടവെട്ടി ഇപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഇതുവരെ എത്തിയിരിക്കുന്നുണ്ട്. ഇതിലും വളരെ മികച്ച നിലയിൽ അവരെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ ഇനിയും ഉയരങ്ങളിലോട്ട് പറന്നുയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കഴിവും തൻ്റെടവും അവർക്കുണ്ട്. അവർ പറയുന്ന പോലെ തന്നെ ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ സന്തോഷത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. അവർക്ക് അങ്ങനെ ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കിടിലം ഫിറോസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് പറയാതെ വയ്യ. ആദ്യത്തെ ദിവസം ഡിംപിൾ നെവർ എവർ കമൻ്റ് ഓൺ കോസ്റ്റ്യൂംസ് എന്ന ഡയലോഗ് വിട്ടപ്പോൾ ഇതായിരിക്കും അടുത്ത ദിവസത്തെ പ്രമോയിലെ മെയിൻ ഭാഗമെന്ന് കിടിലം ഫിറോസ് പ്രവചിക്കുകയും അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിലെ മജീസിയുടെ കഥ കേട്ടതിന് ശേഷം അവരുടെ ഗ്ലോബൽ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് കിടിലം ഫിറോസ് പറഞ്ഞത്. ശരിക്കും എപ്പിസോഡ് കണ്ട എല്ലാവർക്കും തന്നെ മജീസിയുടെ കഥ നല്ലൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയായിരുന്നു.